ചില ആളുകളുണ്ട് അവർക്ക് വലിയ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കും അത് ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ കാര്യങ്ങളിലുമില്ല നമ്മുടെ ചലച്ചിത്ര പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ അലി അക്ബർ അദ്ദേഹം എല്ലാ കാര്യത്തിലും ഇതുപോലെ തന്നെ പൊതുവായ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുകയും ഓരോ ആൾക്കാർ അഭിപ്രായം പറയുമ്പോൾ അതിന് തക്കതായ മറുപടി കൊടുക്കുകയും ചെയ്യുന്നതാണ് വളരെ രസകരമാണ് പലപ്പോഴും ശ്രീ അലി അക്ബറിൻ്റെ പല മറുപടികളും എന്നാൽ അതെല്ലാം കുറുക്കി കൊള്ളുന്നതുമാണ് ഇത് സമൂഹ മാധ്യമത്തിൽ ഡോക്ടർ അബ്ദുൾ സലാം അഹമ്മദ് എന്ന ഒരാൾ പോസ്റ്റ് ഇട്ടു അദ്ദേഹത്തെ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇനിയിപ്പോൾ അദ്ദേഹം ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല ഒരു പോസ്റ്റാണ് ഒരു സാധാരണ FB പോസ്റ്റാണ് പക്ഷേ അത് അല്പം പരോക്ഷമായി നമ്മുടെ രാജ്യത്തിനെതിരല്ലേ എന്ന് അത് വായിച്ചാൽ ആർക്കും മനസ്സിലാകും പക്ഷേ ശ്രീ അലി അക്ബർ അതിന് കൃത്യമായി മറുപടി കൊടുത്തിരിക്കുന്നു നമുക്ക് ഈ ഡോക്ടർ അബ്ദുൾ സലാമിൻ്റെ പോസ്റ്റും അലി അക്ബറിൻ്റെ മറുപടിയും നമുക്ക് ഒന്ന് നോക്കാം അങ്ങനെ അതും സംഭവിച്ചു തുടങ്ങി അബ്ദുൽ സലാമിൻ്റെ പോസ്റ്റാണ് ഇന്ത്യയുടെ ധീരജവാന്മാരെ ചൈനീസ് പട്ടാളം അതിർത്തിയിൽ കൊല്ലുന്നു അവിടെ നിൽക്കട്ടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ കഴിയാത്തവർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം അതായത് അതിർത്തി കാക്കാൻ പറ്റാത്തവർ നരേന്ദ്രമോദി സർക്കാർ ഇറങ്ങിപ്പോകണം അതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് സഫൂറ എന്ന ഗർഭിണിയായ പാവം പെൺകുട്ടിയെ തീഹാർ ജയിലിലിട്ട് പീഡിപ്പിക്കാനുള്ള ധൈര്യമേ ഉള്ളൂ ആഹാ സഫൂറ സർക്കാരിനെ എല്ലാവർക്കും അറിയാം സഫൂറ സർക്കർ എങ്ങനെ ഗർഭിണിയായി എന്ന സഫൂറയ്ക്ക് പോലും അറിയില്ല സഫൂറയുടെ അമ്മയും അങ്ങനെയായിരുന്നു എന്നാണ് സഫൂറ പറയുന്നത് ഡൽഹി കലാപവും ജാമ്യാമിലയിലും ജെ എൻ യുവിലുമൊക്കെ കലാപം ആഹ്വാനം ചെയ്ത പെൺകുട്ടിയാണ് സഫൂറ അല്ലാതെ ഇവിടെ പരമപവിത്രമായ ജീവിതം നയിക്കുന്ന ഒരു പുണ്യവാഹിനിയൊന്നുമല്ല അല്ലെങ്കിൽ ഒരു പുണ്യ വനിതയൊന്നുമല്ല രാജ്യത്തെ തകർക്കാനായിട്ട് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആളിക്കത്തിക്കാൻ ആഹ്വാനം ചെയ്തു കൊടുത്തവരിൽ ഏറ്റവും പ്രധാനിയാണ് സഫൂറ സർക്കർ എങ്ങനെ ഗർഭിണിയായി എന്നറിയില്ല ഡൽഹി കലാപത്തിന് ശേഷം ഏതായാലും ആ ദിവ്യഗർഭം ഉടലെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ സഫൂറ സർഗറൊക്കെയാണ് ഇയാളുടെ റോൾ മോഡൽ ഈ അബ്ദുൽ സലാം അഹമ്മദിൻ്റെ ചൈനക്കാരൻ്റെ മുന്നിൽ ട്രൗസറിൽ മൂത്രമൊഴിക്കുന്നതാണ് നിങ്ങളുടെ ധൈര്യം അതുകൊണ്ട് നെഞ്ചളവ് ഒന്നുകൂടി അളന്ന് നോക്കുമോ ഇവിടെ കൃത്യമായ മറുപടി കൃത്യമായ സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു കൊടുക്കും ഇവിടെ ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യൻ ഭരണ സംവിധാനത്തെയും പ്രതിരോധ സംവിധാനത്തെയും നിങ്ങൾ അവഹേളിച്ചിരിക്കുന്നു അബ്ദുൾ സലാം അഹമ്മദ് നിങ്ങൾക്ക് എന്തിലാണ് ഡോക്ടറേറ്റ് എന്ന് ഞങ്ങൾക്കറിയില്ല നിങ്ങൾ കൃത്യമായി ഒരു രാജ്യത്തെയും രാജ്യത്തെ സംവിധാനങ്ങളെയും അപമാനിച്ചിരിക്കുന്നു നിങ്ങൾ ചെയ്തത് രാജ്യദ്രോഹമാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് ഇന്റലിജൻസ് ബ്യൂറോ ഇതെല്ലാം ഈ പോസ്റ്റുകൾ കൃത്യമായി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ കൂടെ പറയുന്നു നമുക്കിനി അലി അക്ബറിൻ്റെ മറുപടിയിലേക്ക് കടക്കാം അതുകൂടി നോക്കണമല്ലോ അലി അക്ബർ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കും അറിയണമല്ലോ അപ്പം ഈ പോസ്റ്റ് കണ്ടിട്ട് അലി അക്ബറിൻ്റെ മറുപടി അത് വളരെ രസകരമാണ് ആ മറുപടി നമുക്ക് നോക്കാം അഭിമാനികളോടാണ് തർക്കിക്കേണ്ടത് അത് താങ്കൾക്കില്ല അത് ശരിയാണ് ഒരഭിമാനവും ഇല്ലാത്ത വെറും മോഴയായ വെറും വൃത്തിഹീനമായ രീതിയിൽ ചിന്തിക്കുന്ന ഈ ഇന്ത്യൻ ഭരണ സംവിധാനത്തെ ഇത്രയും അവഹേളിക്കുന്ന ഒരാളെ അഭിമാനി എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല അയാൾ അപമാനിയാണ് ഒരു രാജ്യത്തെ അപമാനിക്കുന്ന ആളാണ് പക്ഷേ പറയാതിരുന്നാൽ അത് താങ്കളെപ്പോലുള്ള ദേശദ്രോഹികൾക്ക് വളം വയ്ക്കലാകും തീർച്ചയായും ദേശദ്രോഹി തന്നെയാണ് താങ്കൾക്കെതിരെ നടപടിയുണ്ടാകും ഉറപ്പായിട്ടും അത് വളരെ ശക്തമായി തന്നെ ഞങ്ങളടക്കം അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശ്രീ അബ്ദുൾ സലാം അഹമ്മദ് ഭാരതം മോദിജി ഭരിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷം പൂർത്തിയായതേ ഉള്ളൂ അതിനു മുൻപ് ഭാരതത്തിൻ്റെ 1000 കണക്കിന് കിലോമീറ്റർ ഭൂമി ചൈന പിടിച്ചെടുത്തതായി ചരിത്രം പറയുന്നു അന്ന് നെഹ്റുവിൻ്റെയോ ഇന്ദിരാഗാന്ധിയുടെയോ നെഞ്ചളവ് പരിശോധിക്കാനുള്ള നട്ടല് ഒരു ചെറ്റയ്ക്കും ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന ചെറ്റകൾക്കൊന്നും ഉണ്ടായിരുന്നില്ല നെഞ്ചളവ് പരിശോധിക്കാൻ ഇവിടെ വാരി കുത്തിവാരി കൊണ്ടുപോവുകയായിരുന്നു ചൈന പാകിസ്ഥാനുമായി രമ്യത ചൈനയുമായി രമ്യത പേടിച്ച് ട്രൗസറിൽ ഒന്നും രണ്ടും മൂന്നും സാധിക്കുന്നവരായിരുന്നു ഇവിടെയുള്ള ഭരണാധികാരികൾ നെഹ്റു മുതൽ ഇങ്ങോട്ട് ആരെ നോക്കിയാലും യാതൊരു സംശയവുമില്ല കാരണം ചൈന എന്തെങ്കിലും ഒരു പ്രകോപനപരമായ അരുണാചൽ പ്രദേശിലായാലും ഇതുപോലെ അക്സൈച്ചിനിലായാലും ഒക്കെ ഉണ്ടാക്കിയാൽ പേടിച്ച് സൈന്യം പുറകോട്ട് വരും AK ആന്റണിയൊക്കെ ആയിരുന്നു നമ്മുടെ പ്രതിരോധ മന്ത്രി സൈന്യത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കുകയോ അല്ലെങ്കിൽ അപ്പുറത്തൊരു വെടിവെച്ച് കേട്ടാൽ ഇവിടെ ബോധം കെട്ട് വിടും പിന്നെ സൈനികർ ചേർന്ന് ചുമന്നെടുത്തുകൊണ്ട് പോകണം അങ്ങനത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് ഈ ഇതുപോലെ ട്രൗസറിൽ മുള്ളിയിട്ടുള്ളത് അല്ലാതെ ഇവിടുത്തെ ഭരണാധികാരികൾ ഇപ്പോഴത്തെ ഭരണാധികാരികൾ അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല അവർക്ക് കൃത്യമായി അടിച്ചാൽ 1 അടിച്ചാൽ 9 തിരിച്ചു കൊടുക്കാൻ നന്നായിട്ടറിയാം പിന്നെ യുദ്ധം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴെങ്കിലും കുറച്ച് അടങ്ങിയിരിക്കുന്നതും ചർച്ചകൾ ചെയ്യുന്നതും ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി അദ്ദേഹത്തിന് ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല ഈ പറഞ്ഞയാൾക്ക് ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല ഏതായാലും അതൊന്നും കാണുന്നില്ല എന്തിന് ഇന്ത്യൻ പട്ടാളക്കാരുടെ തല പാകിസ്ഥാനി തന്തയില്ലാത്തവർ അറുത്തപ്പോൾ ആന്റണിയുടെ നെഞ്ചളവ് പോയിട്ട് കോണകത്തിൻ്റെ അളവ് താങ്കൾ അളന്നിരുന്നു എന്ന് ചോദിക്കുന്നു അലിയ ഇന്ത്യൻ പട്ടാളക്കാർ വീരമൃത്യു വരിച്ചത് തിരിഞ്ഞോടി കുഴിയിൽ വീണിട്ടല്ല പോരാടിയാണ് തിരിച്ചു കൊന്നിട്ടുമുണ്ട് അങ്ങനെ ചെയ്യാൻ എൻ്റെ സേനയ്ക്ക് കഴിഞ്ഞത് നട്ടലിലുള്ള നെഞ്ചളവുള്ള ഒരുത്തൻ ഇവിടെ ഭരിക്കുന്നത് കൊണ്ടാണ് അതെ
കോൺഗ്രസ് നേതാക്കളുടെ കോണകം കഴുകിക്കൊള്ളൂ, പക്ഷേ ആ വെള്ളം കുടിക്കുക കൂടി ചെയ്യരുത് ഈ അബ്ദുൽ സലാമിനെ പോലെ, ഡോക്ടർ അബ്ദുൽ സലാമിനെ പോലുള്ളവർ എന്ന് അലി അക്ബർ പറയുന്നു. ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ രാജ്യത്തോട് കൂറുണ്ട്. അങ്ങേക്ക് ചൈനക്കാരുടെ അണ്ടർവെയറിനോടാണ് കൂറെങ്കിൽ അതിനുള്ളിൽ ചുരുണ്ടു കൂടുകയും മാർഗം. തക്കതായ മറുപടി, ഇതിലപ്പുറം ഒരു മറുപടി ഇയാൾക്ക് കൊടുക്കാനില്ല. ഇയാൾ ഇതിലപ്പുറം അർഹിക്കുന്നു എങ്കിൽ പോലും രാജ്യദ്രോഹികളാണ് ഇവരൊക്കെ, ദേശദ്രോഹികളാണ് ഇവരൊക്കെ. അതുപോലെ തന്നെ സോണിയാഗാന്ധിയും പപ്പുമോനും ഒക്കെ കിടന്ന് കുറേ ആയല്ലോ പറയുന്നു. എന്തറിഞ്ഞിട്ട് ചൈനയുടെ ച എന്നെഴുതി കാണിച്ചാൽ ഓടുന്നവന്മാരായിരുന്നു ഈ പപ്പുമോൻ്റെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ പൂർവികർ. അത് നെഹ്റു മുതൽ ഇങ്ങോട്ട് ആരെ നോക്കിയാലും, ഇതിനിടയ്ക്ക് പി വി നരസിംഹറാവു മറ്റേ വന്നെന്തോ ചെയ്തു എന്നുള്ളതല്ലാതെ കാര്യമായി ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെ അടിച്ചാൽ തിരിച്ചടിക്കും. രാജ്യദ്രോഹികൾ തൽക്കാലം മിണ്ടാതിരിക്കുക, നിങ്ങൾക്കുള്ള പണി പുറകെ വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.